എല്ലാ സമയത്തും നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് നമ്മുടെ ഈ ചൈനീസ് ബോൾസ് എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് മണ്ണിനത് നട്ട അത്യാവശ്യം ഉയരത്തോടു കൂടി ഇത് വളരും. അതുപോലെ ചെടിച്ചട്ടിയിൽ നട്ടാലും ഒരു ശകലവും കൂടെ ഉയരത്തിൽ ഇത് വളരുന്ന ചെടിയാണ്. നമ്മൾ ചെറിയ പോട്ടിനകത്ത് ചെറിയ കവറിനകത്ത് നട്ട് നോക്കിയിട്ടുണ്ടോ? ഒരു അഞ്ചാറ് തണ്ട് ഒരുമിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ പ്ലാസ്റ്റിക് കവറ് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞിക്ക പോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ചുവടൊന്ന് പ്ലാസ്റ്റിക് വള്ളിയിട്ട് കെട്ടിയിട്ട് ആ കെട്ട അകത്തേക്കായിട്ട് മറിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുവട് ഭാഗത്ത് ചെറുതായിട്ടൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോളൊക്കെ ഇട്ട ശേഷം ആ കവർ നന്നായിട്ടൊന്ന് നിവർത്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ചുവട് കണ്ടോ നല്ല റൗണ്ട് ഷേപ്പിന് തന്നെ ഇരിക്കും. നമ്മൾ മണ്ണ് അതിനകത്ത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ കവറിനൊരു നല്ല ഷേപ്പിന് വരും കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ശകലം ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കരികിലൊക്കെ ഉണക്കക്കരികില പൊടിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മീതിലേക്ക് നമ്മൾ കുറച്ച് നല്ല പൊടി മണൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പച്ചച്ചാണകം ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിന് മീതിലേക്ക് കുറച്ച് പൊടി മണ്ണ് നല്ല മേൽമണ്ണ് ഇട്ട് കൊടുക്കാം. കട്ടയൊന്നും ഉണ്ടാവില്ല. വീണ്ടും അതിൻ്റെ മീതിലേക്ക് കുറച്ചുകൂടെ മണലിട്ട് കൊടുക്കാതെ വീണ്ടും അതിൻ്റെ മീതിലേക്ക് നല്ല പൊടിഞ്ഞ മണ്ണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്ക് കൈകൊണ്ട് ലെവലാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതാ ഈ ചെടിയിൽ നിന്ന് ഒരു അഞ്ചോ ആറോ തണ്ടുകൾ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇത് ഈ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം ചതഞ്ഞു പോകാതിരിക്കുക ശ്രദ്ധിക്കുക. അതുകൊണ്ട് മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ടോ കത്രി കൊണ്ടോ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോന്ന് വിധമായിട്ട് ഇതിനകത്ത് കുത്തിക്കൊടുക്കുക. അങ്ങനെ എല്ലാ തണ്ടും കുത്തിക്കൊടുത്ത ശേഷം നന്നായിട്ട് നമ്മൾ നനച്ച് കൊടുക്കണം. ഒരു നാലോ അഞ്ച് ദിവസം വരെ ഒരു രണ്ട് നേരം നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കണം. നല്ല വെയിലാണ്. ഇത് നനച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും വെയിലത്ത് വെക്കരുത്. ഒരു ഒരാഴ്ചത്തേക്ക് ഇത് തണലത്ത് തന്നെ വെക്കണം കേട്ടോ. അപ്പം ഞാനിത് തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുവാണേ. അങ്ങനെ 12 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടിയുടെ വളർച്ച ഇതാണ്. പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഒരു കുഞ്ഞു ചട്ടിക്കകത്ത് ഇങ്ങനെ തിങ്ങി വളരുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ പൂക്കളെല്ലാം കൂടെ ഒരുമിച്ച് വിടർന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം നിലവിൽ രണ്ട് പൂക്കളാണ് ഇതിനകത്ത് വിരിഞ്ഞിട്ടുള്ളത്. ബാക്കി ഒരുപാട് മൊട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ചൈനീസ് ബോൾസ് പല കളർ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു.